അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഏകചക്രയിലെ താമസം അവസാനിപ്പിച്ച് പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നതാണ് നല്ലതെന്നുള്ള കുന്തിയുടെ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു. അവർ പുറപ്പെടുന്നതിന് മുമ്പായി ഒരു ദിവസം സഞ്ചാരിയായ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി. അയാൾ പല നാടുകളിലെയും കഥകളും വൃത്താന്തങ്ങളും പറഞ്ഞു കൂട്ടത്തിൽ പാഞ്ചാലത്ത് നടക്കാൻ പോകുന്ന സ്വയംവരത്തിന്റെ കാര്യങ്ങൾ വിസ്തരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പാഞ്ചാല രാജാവ് യജ്ഞസേനനാണ്. അദ്ദേഹത്തിന് ധ്രുപദൻ എന്നുകൂടി പേരുണ്ട്. ദ്രോണാചാര്യൻ എന്ന അസ്ത്രശാസ്ത്ര വിശാരദന്റെ ആഗ്രഹപ്രകാരം അർജുനൻ ധ്രുപദനെ പിടിച്ചുകെട്ടി ദ്രോണർക്ക് ഗുരുദക്ഷിണയെ കാഴ്ചവെച്ചു. ദ്രോണരുടെ ഔദാര്യത്താൽ ധ്രുപദൻ മോചിതനായി. അവർ സുഹൃത്തുക്കളായിട്ടാണ് പിരിഞ്ഞതെങ്കിലും തന്നെ അപമാനിച്ച ദ്രോണരോട് ഒടുങ്ങാത്ത പകയുമായിട്ടാണ് ധ്രുപദൻ മടങ്ങിയത്. ദ്രോണരോടുള്ള പ്രതികാരം ചെയ്യണമെന്ന് ധ്രുപദൻ ഉറച്ചു. അർജുനന്റെ പൗരുഷവും ദ്രോണന്റെ പകയും ധ്രുപദന്റെ മനസ്സിൽ ഗാഢമായി പതിഞ്ഞു. അർജുനനെ തന്റെ മരുമകനാക്കത്തക്ക നിലയിൽ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ഒരു പുത്രിയെയും ദ്രോണനെ കൊല്ലുവാൻ കഴിയുന്നു പൗരുഷശാലിയായ ഒരു പുത്രനെയും തനിക്കുണ്ടാകണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ധ്രുപദന് ശിഖണ്ഡി എന്ന പേരായ ഒരു പുത്രനുണ്ട്. അവൻ പെണ്ണുമായി പിറന്ന് ആണായി തീർന്നവനാണ്. ഭീഷ്മനെ മതിക്കുക എന്ന ഏകമായ ലക്ഷ്യത്തോടെ തീയിൽ ചാടി ആത്മഹത്യ ചെയ്ത കാശി രാജാവായ പുത്രിയായ അംബയാണ് ശിഖണ്ഡിയായ പൂജ പുനർജന്മം എടുത്തത്. അവന് ദ്രോണരെ കൊല്ലാനുള്ള കഴിവുണ്ടെന്ന് ധ്രുപദൻ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ധ്രുപദൻ സന്താനലബ്ധിക്കായി ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ദൃഷ്ടദ്യുമ്നൻ. അതോടൊപ്പം ഒരു പെൺകുട്ടി യാഗാഗ്നിയിൽ നിന്ന് പൊന്തി വന്നു. അവളാണ് കൃഷ്ണ. കൃഷ്ണയുടെ സ്വയംവരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അർജുനൻ ധ്രുപദനെ പിടിച്ചുകെട്ടി ദ്രോണർക്ക് ഗുരുദക്ഷിണ നൽകിയ വിവരമൊക്കെ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ പാണ്ഡവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ബ്രാഹ്മണൻ ഇത് മനസ്സിലാക്കിയുമില്ല. ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും ധ്രുപദൻ നടത്തിയ യാഗവും ദൃഷ്ടദ്യുമ്നന്റെയും കൃഷ്ണയുടെയും ഉത്ഭവം അറിയാൻ ആഗ്രഹിച്ച പാണ്ഡവരോട് ബ്രാഹ്മണൻ സംഭവങ്ങൾ വിവരിച്ചു. ദ്രോണരോട് പകുപോക്കുന്നതിന് ഒരു വ്രതമായി കരുതി ധ്രുപദൻ പുത്രലാഭത്തിന് വേണ്ടി ഒരു യജ്ഞം നടത്തി. ദ്രോണാദകാന്തനായി ഒരു പുത്രൻ ജനിക്കണമെന്ന് രാജാവ് പ്രാർത്ഥിച്ചുകൊണ്ട് യാഗത്തിന് വേണ്ടതെല്ലാം സംഭരിച്ചു. യാജനെന്നും ഉപരാജനെന്നും പേരുള്ള രണ്ട് മഹർഷി സഹോദരങ്ങളാണ് ഈ യജ്ഞം നടത്തിയത്. യജ്ഞത്തിന്റെ അവസാനത്തിൽ യാജൻ രജ്ഞിയെ രാജ്ഞിയെ വിളിച്ചു വരുത്തി രാജ്ഞി വന്നു. യാജൻ പറഞ്ഞു, അടുത്തു വരൂ, ഈ ഹവ്യം വാങ്ങി ഭക്ഷിക്കൂ, നിനക്ക് രണ്ട് മക്കളുണ്ടാകും. പുത്രലാഭത്തിന് ഞാൻ ശുദ്ധിയായിട്ടില്ല, ദേഹശുദ്ധി വരുത്തി ഉടനെ എത്താം, അല്പം നിന്നാലും. രാജ്ഞി ഇത്രയും പറഞ്ഞിട്ട് പോകുവാൻ ഭാവിച്ചു. അപ്പോൾ യാജം പറഞ്ഞു, ഹേയ് രാജ്ഞി, യാജം പാകം ചെയ്ത ഹവ്യമാണിത്, ഉപയാജം ജപിച്ചതുമാണ്. നീ പോയാലും കൊള്ളാം, നിന്നാലും കൊള്ളാം, ഇതിന്റെ ഫലം ഉണ്ടാകുക തന്നെയാണ്. ഇത്രയും പറഞ്ഞിട്ട് യാജൻ ഹവ്യം അഗ്നിയിൽ ഹോമിച്ചു. അപ്പോൾ അഗ്നിയിൽ നിന്ന് കിരീടവും പറച്ചട്ടയും ധരിച്ച് ദേവസന്നഭ്യയായ ഒരു കുമാരൻ പൊന്തി വന്നു. ഘോരരൂപനായ അവന്റെ ചുറ്റും പ്രകാശം പരന്നിരുന്നു. ആ കുമാരൻ ഉടൻ തന്നെ വാളും വില്ലും അമ്പും എടുത്ത് അട്ടഹാസം മുഴക്കി. അതുകൊണ്ട് തേരിൽ കയറി അവിടെയുള്ളവരും ചുറ്റി സഞ്ചരിച്ചു. കണ്ടുനിന്നവരെല്ലാം ആശ്ചര്യത്തോടെ ഹർഷാരവം ഉണ്ടാക്കി. അപ്പോൾ അവരെ ഉശരീരി കേട്ടു, ഇവൻ പാഞ്ചാലരുടെ യശസ് വർദ്ധിപ്പിക്കും, രാജാവിന്റെ ദുഃഖവും ഭയവും തീർക്കും, ദ്രോണനെ കൊല്ലുവാൻ ജനിച്ചവനാണിവൻ. യാഗമധ്യത്തിൽ നിന്ന് രണ്ടാമതൊരു കന്യക ഉയർന്നു വന്നു. തേജസ്വിയായ അവൾക്ക് അമാനുഷികമായ സൗന്ദര്യമുണ്ടായിരുന്നു. കറുത്തു നീണ്ട കുവലയാനങ്ങളും അതിസുന്ദരമായ ചില്ലിക്കൊടിയും ചുരണ്ട കേശവ ഭാരവും കൊണ്ട് അനുഗ്രഹീതയായ അവൾ സുന്ദര സുശീലയെ പോലെ തോൽപ്പിക്കുന്ന ലാവണ്യവതിയായിരുന്നു. അവളിൽ നിന്നും താമരപ്പൂവിന്റെ ഗന്ധം അവിടെയെല്ലാം പരന്നു. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന രാജ്ഞിക്ക് ഒരാഗ്രഹം, ഇവർ തന്നെയല്ലാതെ മറ്റൊരമ്മയെന്ന് വിളിക്കരുത്, ഇവരുടെ അമ്മ താൻ തന്നെ ആയിരിക്കണമെന്ന്. അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് യാജൻ അവർക്ക് യഥാക്രമം ദൃഷ്ടദ്യുമ്നൻ, അതായത് പ്രഗത്ഭനായി വിഭൂഷണങ്ങളോടുകൂടി ജനിച്ചവൻ എന്നർത്ഥം വരുന്നതെന്നും, കൃഷ്ണ അഥവാ കറുത്ത നിറമുള്ളവൾ എന്നും പേരിട്ടു. അങ്ങനെ യജ്ഞത്തിൽ നിന്ന് ധ്രുപദന് ലഭിച്ച രണ്ട് സന്താനങ്ങളാണ് ദൃഷ്ടദ്യുമ്നയും കൃഷ്ണയും. തങ്ങളുടെ ഗുരുഭൂതനായ ദ്രോണനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ദൃഷ്ടദ്യുമ്നൻ ജനിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഗുരുഭക്തരായ പാണ്ഡവരുടെ ഹൃദയം വേദനിച്ചു. എങ്കിലും അവർ അതൊന്നും പുറത്തു കാണിച്ചില്ല. അർജുന ഗന്ധർവ യുദ്ധം. അടുത്ത ദിവസം കുന്തിയദേവിയും പുത്രന്മാരും പാഞ്ചാലത്തിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ അവർ ഗംഗയിലുള്ള ശിവതീർത്ഥ സ്ഥാനത്തെത്തി. നേരെ ഉരുടി തുടങ്ങിയിരുന്നു. അർജുനൻ ഒരു പന്തം കത്തിച്ചു പിടിച്ച് മുന്നിൽ നിന്ന് വെളിച്ചം കാട്ടി. ഒരു ഗന്ധർവം അനേക സ്ത്രീകളോടും കൂടി ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അടുത്തുകൂടിയാണ് പാണ്ഡവർ നടന്നിരുന്നത്. ഗന്ധർവൻ കോപിച്ചു. അവർ പറഞ്ഞു, സന്ധ്യാകാലത്തും മനുഷ്യന് യാത്ര ചെയ്യാൻ അനുവാദമില്ല. ആ സമയം യക്ഷ രക്ഷോ ഗന്ധർവന്മാർക്കുള്ള സഞ്ചാരകാലമാണ്. കുബേരന്റെ സുഹൃത്താണ് ഞാൻ. ഇവിടെ ക്രീഡിക്കുന്ന സമയത്ത് ആരും ഇതുവഴി വരാറില്ല. നിങ്ങൾ ആരാണ്? അർജുനൻ പറഞ്ഞു, സമുദ്രം, ഹിമൽവർ പാർശ്വം, ഗംഗാനദി ഇവയിലൊക്കെ പകലും രാത്രിയും സന്ധ്യയും നോക്കി വേണം പ്രവേശിക്കാൻ എന്ന് പറയുന്ന നീ മൂഢനാണ്. സ്വർഗം നൽകുന്ന ഈ ഗംഗ ആരുടെയും സ്വകാര്യ സ്വത്തല്ല. നിന്റെ വിൺവാക്ക് കേട്ട് ഭയപ്പെടുന്ന ഭീരുക്കളല്ല ഞങ്ങൾ. ഇത് കേട്ട ഉടൻ തന്നെ ഗന്ധർവൻ പാണ്ഡവരുടെ നേരത്തെ ബാണങ്ങൾ അയച്ചു. അർജുനൻ അതെല്ലാം തന്റെ കയ്യിലിരുന്ന പന്തം കൊണ്ടും പരിചയം കൊണ്ടും തടഞ്ഞു. എന്നിട്ട് ഗന്ധർവന്റെ നെൽ ജ്വലിക്കുന്ന ആഗ്നേയാസ്ത്രം വിട്ടു. അത് അവന്റെ തേരി ചുട്ടുവിരിച്ചു. അവൻ താഴെ വീണു. അർജുനൻ ഉടൻ തന്നെ അവന്റെ തലമുടിക്ക് ചുറ്റി പിടിച്ചു വലിച്ചഴിച്ച് ധർമ്മപുത്രന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. അവനെ കൊല്ലാനായി വാളൂരി. ഇത് കണ്ട ഗന്ധർവന്റെ ഭാര്യ ഓടി വന്ന് യുധിഷ്ഠിരന്റെ പാദങ്ങളിൽ വീണ് തന്റെ ഭർത്താവിനെ രക്ഷിക്കണേ എന്ന് അഭ്യർത്ഥിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, പോരിൽ തോറ്റു മാനം കെട്ട ഇവന്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്ന ഈ സ്ത്രീയെ മാനിക്കണം. ഉണ്ണി ഇവനെ വിട്ടയക്കും. അർജുനൻ വാർ ഉറയിലിട്ടു.
എന്നിട്ട് പറഞ്ഞു, ഹേ ഗന്ധർവ, പോയിക്കൊള്ളുക. കുരുരാജാവായ യുധിഷ്ഠിരൻ നിനക്ക് അഭയം നൽകിയിരിക്കുന്നു. ഗന്ധർവൻ വിഷണ്ണനായി. വില്ലാളി വീരനായ അർജുനോടാണ് താൻ തൊറ്റതെന്നറിഞ്ഞപ്പോൾ എന്റെ തോൽവിയിൽ താൻ കുണ്ഠിതപ്പെടുന്നില്ല. എനിക്കറിവുള്ള ചാക്ഷു ക്രിയമ മന്ത്രവിദ്യ അർജുനെ പഠിപ്പിക്കാൻ എനിക്കിപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ധന്യനാണ്. ചാക്ഷു ക്രിയമ മന്ത്രവിദ്യ കൊണ്ട് ഒരാൾക്ക് മൂന്ന് ലോകത്തിലുമുള്ള എന്താകണമെന്നുള്ള ആഗ്രഹിച്ചാലും അത് കാണുവാൻ കഴിയും. ഇതുകൊണ്ടാണ് ഗന്ധർവന്മാർ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരായിത്തീർന്നത്. ഈ മന്ത്രവിദ്യ കൂടാതെ ഓരോരുത്തർക്കും ദേവലോക കുന്തയായ 100 കുതിരകളെ കൂടി ഞാൻ തരികയാണ്. എത്ര ജോലി ചെയ്താലും ഒരിക്കലും ക്ഷീണം തട്ടാത്ത അശ്വങ്ങളാണിവ. അർജുനൻ പറഞ്ഞു, വിത്തം, വിദ്യ, ശാസ്ത്രം എന്നിവ ദാനമായി സ്വീകരിക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു തരാം. അതിനു പകരമായി നീ പറഞ്ഞതൊക്കെ തന്നാൽ മതി. ഗന്ധർവൻ അപ്രകാരം സമ്മതിച്ചു. കുതിരകളെ ആവശ്യമുള്ളപ്പോൾ നൽകിക്കൊള്ളാമെന്ന്, അതുവരെ താൻ തന്നെ സൂക്ഷിച്ചുകൊള്ളാമെന്നും ഗന്ധർവൻ സമ്മതിച്ചു. അവർ ഉറ്റ സുഹൃത്തുക്കളായി പിരിയും തിരിപ്പിരിവാനും തീരുമാനിച്ചു. ഞങ്ങൾക്ക് ദേവജ്ഞനായ ഒരു പുരോഹിതന്റെ ആവശ്യമുണ്ടെന്നും അതിനുപറ്റി ആൾ ഗന്ധർവന്റെ അറിവിലുണ്ടായെന്നും പാണ്ഡവന്മാർ ആരാഞ്ഞു. അവിടെ എടുത്ത് ഉൽക്കോചകം എന്ന തീരത്തിൽ ധൗമ്യൻ എന്ന ദേവജ്ഞാനിയായ തപോധനൻ പാർക്കുന്നുണ്ടെന്നും അദ്ദേഹം പാണ്ഡവർക്ക് യോജിച്ച പുരോഹിതനായിരിക്കുമെന്നും ഗന്ധർവൻ അറിയിച്ചു. പാണ്ഡവന്മാർ ഗന്ധർവനോട് യാത്ര പറഞ്ഞ് ഉൽക്കോരചക തീർത്ഥ്യത്തിലേക്ക് പോയി. ധൗമ്യനെ കണ്ട് തങ്ങളുടെ പുരോഹിതനായിത്തിരിക്കണമെന്ന് അപേക്ഷിച്ചു. ധൗമ്യൻ സമ്മതിച്ചു. അദ്ദേഹം പാണ്ഡവരുടെ പുരോഹിതനും ഗുരുവുമായി. വിശിഷ്ടനും ധർമ്മജ്ഞാനുമായ ധൗമ്യന്റെ പൗരോഹിത്യം ലഭിച്ചപ്പോൾ തങ്ങൾ എല്ലാ കാര്യത്തിലും വിജയിച്ചിരുന്നെന്ന് പാണ്ഡവർ വിശ്വസിച്ചു. ധൗമ്യാനത്തോട് കുന്തി ദേവിയോടും പുത്രന്മാർ പാഞ്ചാലത്തിലേക്ക് യാത്രയായി. വഴിയിൽ വെച്ച് പാഞ്ചാലത്തേക്ക് പോകുന്ന അനേകം ബ്രാഹ്മണരെ കണ്ടു. അവരെല്ലാം പാഞ്ചാലിയുടെ സ്വയംവര ഘോഷങ്ങൾ പങ്കെടുക്കുവാൻ പോകുന്നവരായിരുന്നു. പാണ്ഡവരും അവരോടുകൂടെ കൂടി. എല്ലാവരും പാഞ്ചാലത്തിലെത്തി. കുശവന്മാർ പണിയെടുക്കുന്ന ഒരു ശാലയിലാണ് പാണ്ഡവർ തങ്ങിയത്. ബ്രാഹ്മണ വേഷത്തിലായിരുന്നു അവർ ഭിക്ഷ വാങ്ങി കഴിച്ചത്. അവർ ആരെയും തിരിച്ചറിഞ്ഞില്ല. വീരശൂര പരാക്രമിയായ അർജുനനെ തന്റെ ജാമാതാവാക്കിയാണ് അർജുനോടുള്ള പക പോക്കാൻ ദ്രുപദൻ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം അർജുനനെ കൊണ്ട് കൃഷ്ണയെ കല്യാണം കഴിപ്പിക്കാൻ എന്താണ് മാർഗമെന്നുള്ള ആലോചനയായി ദ്രുപദന്. പാണ്ഡവന്മാർ അരക്കെല്ലത്തിന് തീ പിടിച്ച് മരിച്ചുപോയെന്നുള്ള വാർത്ത ദ്രുപദൻ വിശ്വസിച്ചില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നും വനാന്തരങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും അദ്ദേഹം എങ്ങനെയോ ധരിച്ചു. അദ്ദേഹം അവരെല്ലാം പലയിടങ്ങളിലും അന്വേഷിച്ചു. എന്നാൽ ഒരു വിവരവും ലഭിച്ചില്ല. അവർ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വരുമെന്നുള്ള ഉപദേശത്തോടുകൂടി ഒരു വീര പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണയുടെ വിവാഹം നടത്തുവാൻ തീരുമാനിച്ചത്. ഈ വിവരം അദ്ദേഹം എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് ആർക്കും കുലയ്ക്കാൻ കഴിയാത്ത ഒരു വലിയ വില്ല് ധ്രുവതൻ തീർപ്പിച്ചു. അത്ഭുതമായി ആകാശത്തു നിന്ന് കറങ്ങുന്ന ഒരു യന്ത്രവും ആ യന്ത്രത്തിന്റെ ഉള്ളിലായി ഒരു കൃത്രിമ കിളിയെയും നിർമ്മിച്ചു. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിൽ അമ്പുകൾ കടന്നു പോകാത്തക്കത്തുള്ള വലിപ്പത്തിൽ സുഷിരങ്ങൾ ഉണ്ടായിരുന്നു. വില്ലിൽ ഞാൻ കെട്ടിമുറുക്കി 5 വാണങ്ങൾ ഒരേ സമയത്ത് ചെയ്യണം. അവ യന്ത്രത്തെ സ്പർശിക്കാതെ സുഷിരത്തിൽ കൂടി യന്ത്രത്തിന്റെ ഉള്ളിൽ കിടന്ന് ലക്ഷ്യത്തിൽ കൊണ്ട് കിളിയെ താഴെ വീഴ്ത്തണം. അങ്ങനെ വീഴ്ത്തുന്ന ആളിനെ ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊടുക്കും. ദ്രുപദൻ ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ വിളംബരം ചെയ്തിരുന്നു. സ്വയംവരാഘോഷം 16 ദിവസം നീണ്ടുനിന്ന ഉത്സവമായിരുന്നു. ആദ്യത്തെ 15 ദിവസങ്ങളിൽ പട്ടം കളിയും മറ്റനേകം കലാപരിപാടികളും ഉണ്ടായിരുന്നു. 16 ദിവസമാണ് പാഞ്ചാലിയുടെ സ്വയംവര കർമ്മം നിശ്ചയിച്ചിരുന്നത്. ദ്രൗപദിയുടെ സൗന്ദര്യത്തെയും സൗശീലത്തെയും കുറിച്ച് അറിഞ്ഞിരുന്ന നാനാ രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ അവിടെ കരം ഗ്രഹിക്കുന്നുവെന്നുള്ള ആഗ്രഹത്തോടെ സ്വയംവരത്തിനെത്തി. സ്വയംവരം കാണുവാൻ മുരുമാനും ബ്രാഹ്മണന്മാരും മറ്റ് പ്രശസ്ത വ്യക്തികളും വന്നു ചേർന്നു. ഇതിനു പുറമെ നഗരവാസികളും ധാരാളമായി തടിച്ചുകൂടി. കെങ്കേമമായി അലങ്കരിച്ചിരിക്കുന്ന വിവാഹ പന്തലിൽ താൻ താങ്കൾക്ക് ഏർപ്പെടുത്തിയുള്ള സ്ഥാനങ്ങളിൽ എല്ലാവരും ഉപേക്ഷിതരായി. രാജാക്കന്മാർ പ്രത്യേക മഞ്ചത്തിലാണ് ഇരുന്നത്. അതിനു മുമ്പായി യന്ത്രവും യന്ത്രക്കിളിയും പ്രദർശിപ്പിച്ചിരുന്നു. അതിന് ചുവട്ടിലായി വില്ലും അമ്പുകളും വെച്ചിരുന്നു. എല്ലാവരും ആസനസ്ഥരായി കഴിഞ്ഞപ്പോൾ ദുഷ്ടദ്യുമ്നൻ സർവഭാരണ ഭീഷണിയായ തന്റെ സഹോദരി കൃഷ്ണയെ വിവാഹ മണ്ഡപത്തിലേക്ക് നയിച്ചു. തോഴിമാരുടെ അകമ്പടിയോട് കയ്യിൽ വാരണമാലിയുമായി അവൾ മന്ദം മന്ദം നടന്ന് രാജാക്കന്മാരിരിക്കുന്ന മഞ്ചത്തിന് മുന്നിലെത്തി. ദൃഷ്ടദ്യുമ്നൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇതാ വില്ലൻ ലക്ഷ്യവും ബാണങ്ങളും. യന്ത്രത്തിന്റെ പഴുതിലൂടെ ഒരേ സമയത്ത് 5 ബാണങ്ങൾ എയ്ത് ലക്ഷ്യം ഭേദിക്കുന്നവന് എന്റെ സഹോദരി കൃഷ്ണ ഭാര്യയെ നൽകും. പിന്നീട് ദൃഷ്ടദ്യുമ്നൻ അവിടെ കിടക്കൂടിയിരുന്ന രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് തന്റെ സഹോദരിയോട് വിവരിച്ചു കൊടുത്തു. ദുര്യോധനാധികളായ ധാർത്തരാഷ്ട്രന്മാരെല്ലാം കർണനോടുകൂടി അവിടെ എത്തിയിരുന്നു. ശകുനി ഉൾപ്പെടെ ഗാന്ധാര രാജാവിന്റെ പുത്രന്മാരിലും ഒരാളുണ്ട്. സർവശാസ്ത്ര പടകളുമായ അശ്വത്ഥാമാവും ഭോജനവുമുണ്ട്. വിരാട രാജാവും പുത്രന്മാരുമുണ്ട്. സുഗേതവുമുണ്ട്, കലിംഗനുമുണ്ട്. മദരാജ രാജാവുമുണ്ട്, വൃഷ്ണഭംഗവുമുണ്ട്. കേസാലിദുപ്തനുണ്ട്, ശിശുപാലനുമുണ്ട്. ജരാസന്ദനുമുണ്ട്. എന്തുവേണ്ട ഭാരതക്ഷേത്രത്തിലുള്ള എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്. ആർക്കാണ് ദേവസുന്ദരിയായ ദ്രൗപദിയെ വേണ്ടാത്തത്? രാജാക്കന്മാരുടെ വിവരണം നടത്തിയിട്ട് അവസാനം ദൃഷ്ടദ്യുമ്നൻ സഹോദരിയോട് പറഞ്ഞു, ഭദ്രേ, ലോകപ്രസിദ്ധരായ ഈ ക്ഷത്രിയെല്ലാം നിന്നെ കാംക്ഷിച്ചു വന്നവരാണ്. ഇവരിൽ ലക്ഷ്യം ഭേദിച്ച് യന്ത്രക്കിളിയെ വീഴ്ത്തുന്ന രാജാവിനെ നീ വരിക്കണം. നിശബ്ദമായിരുന്ന സദസ്സിൽ വീണ്ടും വാദ്യഘോഷങ്ങൾ മുഴങ്ങി. രാജാക്കന്മാരുടെ നിരയിലുണ്ടായിരുന്ന ചലനങ്ങളും ആകാംക്ഷഭരിതമായ കാഴ്ചകളിൽ നിന്നുണ്ടാക്കിയ കശുകശുപ്പുകളും കൊണ്ട് വിവാഹ മണ്ഡപം സജീവമായി. ചില രാജാക്കന്മാർ കേവലം കാഴ്ചക്കാരായി ദ്രുപദന്റെ ക്ഷണം സ്വീകരിക്കാനായി മാത്രം ആ സമയത്തിൽ പങ്കെടുത്തിരുന്നു. അവരിൽ പ്രമുഖർ
ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബലരാമനുമായിരുന്നു. അവരുടെ കണ്ണുകൾ ആ സദസ്സിലെല്ലാം പരതി നടന്നു. ഗൃദ്ധദൃഷ്ടിയായ കൃഷ്ണൻ ബ്രാഹ്മണരുടെ ഇടയിൽ ഇരുന്നിരുന്ന പാണ്ഡവരെ അനായാസേനെ കണ്ടുപിടിച്ചു. തന്റെ സമീപത്തിരുന്ന ജ്യേഷ്ഠനെ വിവരം അറിയിക്കുകയും ചെയ്തു. ദ്രൗപദിയെ സ്വപ്നം കണ്ടുവന്നിരുന്ന മറ്റു രാജാക്കന്മാരൊന്നും പാണ്ഡവരെ കണ്ടില്ല. രാജാക്കന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റ് വില്ലെടുത്ത് കുലയ്ക്കുവാൻ ശ്രമിച്ചു. ദുര്യോധനൻ, ശകുനി, അശ്വത്ഥാമ, ശല്യൻ, വിദേഹൻ, ശിശുബാലൻ, ജരാസന്ധൻ തുടങ്ങി പേരുകേട്ട രാജകുടുംബമെല്ലാം ശ്രമിച്ചിട്ടും അവർക്കാർക്കും വില്ല് ഉലയ്ക്കുവാൻ പോലും കഴിഞ്ഞില്ല. ശ്രമത്തിനൊടുവിൽ വില്ലിന്റെ അഗ്രഭാഗം കൊണ്ട് ചിലരുടെ കിരീടം തെറ്റിൽ വീണു. ചിലരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു. ചിലർ തെറിച്ചു വീണു. ചിലർ മുട്ടുകുത്തി. ചിലർക്ക് വില്ല് താങ്ങു നിർത്തുവാൻ കഴിയാത്തതുകൊണ്ട് അവർ അവരുടെ ശരീരത്തിൽ വെച്ച് പതിച്ചു. എന്തിനേറെ പറയുന്നു, എല്ലാ രാജാക്കന്മാരും തോറ്റു തുന്നം പാടി. രാജാക്കന്മാർ ലജ്ജിതരായി അവരുടെ ശ്രമം ഉപേക്ഷിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കർണൻ ഇരുന്നിരുന്ന പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വത്വസിദ്ധമായ ഗാംഭീര്യത്തോടെ നടന്നു ചെന്ന് ശ്രമരഹിതമായി വില്ല് പൊക്കിയെടുത്തു. അനായാസേനെ അവൻ അത് കുലച്ചു. അഞ്ചു ബാണങ്ങൾ അതിൽ തൊടുത്തു. ഇതെല്ലാവരും ആശ്ചര്യമുളവാക്കി. ഇവൻ ലക്ഷ്യം ഭേദിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. വില്ലു കുലച്ച് ബാണങ്ങളും തൊട്ടു നിൽക്കുന്ന കർണനെ കണ്ടയുടൻ ദ്രൗതി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സൂതപുത്രനെ ഞാൻ ഭരിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അപമാനഭാരം കൊണ്ട് കർണനെ തലകുലിഞ്ഞു. വില്ല് അവന്റെ കയ്യിൽ നിന്നും വഴുതി വീണു. അവൻ ആരുടെയും മുഖത്ത് നോക്കാതെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. കെങ്കയമന്മാരായ പല രാജാക്കന്മാരുടെ അനുഭവം നേരിട്ട് കണ്ട മറ്റു രാജാക്കന്മാർക്ക് വില്ലിന്റെ അടുത്തേക്ക് പോകുവാൻ തന്നെ ഭയമായി. പാഞ്ചാലി ഗാമികളെ എല്ലാം നിരാശപ്പെടുത്തി മൗനികളുമായിരുന്നു. രംഗം മിക്കവാറും ശാന്തമായി. എല്ലായിടത്തും നിശബ്ദത പരന്നു. അപ്പോൾ വിപ്ര സമൂഹത്തിന്റെ മധ്യത്തിലിരുന്ന് അർജുനൻ എഴുന്നേറ്റു. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണർ മന്ദോളം ഉദ്രവും മറ്റു വീശി ആർത്തു വിളിച്ചു. അർജുനൻ രംഗവേദിയിലെത്തി. ഇത് കണ്ട് ക്ഷത്രിയരെല്ലാം പുച്ഛത്തോടെ ചിരിച്ചു. വീരന്മാരും അഭ്യാസികളുമായ എല്ലാ ക്ഷത്രിയന്മാരും തോറ്റുമടങ്ങിയെടുത്ത് ഒരു ബ്രാഹ്മണനാണോ വിജയിക്കുവാൻ പോകുന്നത് എന്നായിരുന്നു അവരുടെ ചിന്ത. തന്റെ ചുറ്റും ആക്ഷേപങ്ങളും ആശംസകളും നിറഞ്ഞിരുന്ന മുഴങ്ങിയെങ്കിലും അർജുനൻ അതൊന്നും കാര്യമായി ഗൗനിച്ചില്ല. അവൻ ഭക്തിയോടെ വില്ലിന് വലം വെച്ചു. ദേവനും ഭരതനുമായി ഈശ്വരനെ മനസ്സിൽ നമിച്ചു. ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വില്ലെടുത്തു. ഒരു പുഷ്പം കയ്യിലെടുക്കുന്നത് പോലെ യജ്ഞരഹിതമായി വില്ലെടുക്കുന്നത് കണ്ടപ്പോൾ കാഴ്ചക്കാർ അമ്പരന്ന് നോക്കി നിന്നു. വില്ലു വിലക്കുന്നതിന് അർജുനൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വില്ലു വിലച്ചു. അഞ്ചു ശരങ്ങളും അതിന്മേൽ തൊടുത്തു. ലക്ഷ്യം നോക്കി താൻ വലിച്ചു. അമ്പുകൾ എയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ യന്ത്രക്കിളി താഴെ വീണു. ജനങ്ങൾ ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചു. ബ്രാഹ്മണ സമൂഹം ഹർഷാരവം മുഴക്കി. വിവാഹ മണ്ഡപം മുഴുവൻ ആർത്തിരമ്പുന്ന അഴിപോലെ മുഖത്തിരമായി. സ്വയംവരത്തിന്റെ രാജാക്കന്മാരാകെ മറ്റെല്ലാവരും ഹൃദയത്തിൽ ആഹ്ലാദമലയിടിച്ചു. ആകാശത്തിൽ മുഴക്കം കേട്ടു. ദേവകൾ പുഷ്പപിടി ചെയ്തു. ഭൂപമുദാകം മുഴങ്ങി. യന്ത്രക്കിളിയെ എയ്തു വീഴ്ത്തിയ പരാക്രമശാലിയായ ദ്രൗപദി സ്നേഹ ബഹുമാനങ്ങളോടെ നോക്കി മന്ദഹസിച്ചു. അവൾ മന്ദം അർജുനന്റെ അടുത്തെത്തി. ആ യുവകേസരിയുടെ കഴുത്തിൽ വർണ്ണമാലയും ചാർത്തി. ക്ഷത്രിയരായ തങ്ങളെയെല്ലാം ക്ഷണിച്ചു വരുത്തിയതിൽ ദ്രൗപദിയെ ഒരു വിപ്രം നൽകി തങ്ങളെ അധിക്ഷേപിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് രാജാക്കന്മാർ ദ്രുപദനെ ആക്രമിക്കാൻ ഒരുമിട്ടു. അനേകം രാജാക്കന്മാർ ഒത്തുചേർന്ന് അപ്രതീക്ഷിതമായി തന്നെ ആക്രമിക്കാൻ ഒരുമിടുന്ന് കണ്ടപ്പോൾ ദ്രുപദൻ അന്താളിച്ചു. ഭയവിഹലനായ അദ്ദേഹം എന്തു ചെയ്യണമെന്നറിയാതെ ഇത് കൃതാവിദ്യമൂടനായിരുന്നു. ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ടതെന്നും താൻ രാജാക്കന്മാരെ നേരിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അർജുനൻ ദ്രുപദനെ സമാധാനിപ്പിച്ചു. പാർത്ഥൻ അവിടെ ഉണ്ടായിരുന്ന വില്ല് കയ്യിലെടുത്തു. അപ്പോഴേക്കും ഭീമൻ ഒരു തൂണ് പിടിതെടുത്ത് ഗതയാക്കി കയ്യിലെടുത്ത് കഴിഞ്ഞിരുന്നു. അല്പനേരത്തേക്ക് കല്യാണ മണ്ഡപം ഒരു യുദ്ധക്കളമായി മാറി. തന്നോടൊറ്റം മുറ്റിയ കർണനെ അർജുനൻ വെള്ളം കുടിപ്പിച്ചു. തന്നെ ഇത്രത്തോളം ക്ഷീണിപ്പിച്ച അവൻ ഒരു കേവല ബ്രാഹ്മണനല്ലെന്ന് നിശ്ചയിച്ചുകൊണ്ട് കർണൻ പോരാടി. ഇതൊരു സാധാരണ ബ്രാഹ്മണനല്ലെന്ന് മനസ്സിലാക്കിയ കർണൻ അതിൽ നിന്ന് പിന്മാറി. ഭീമനോട് ഏറ്റുമുട്ടിയ ശല്യനെ ഭീമൻ അനായാസേനെ പൊക്കിയെടുത്തു. ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. അർജുനനും ഭീമനും കാട്ടിയ പരാക്രമങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പോരാട്ടം ശക്തമായപ്പോൾ കൃഷ്ണൻ അതിൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ വിവാഹം ധർമ്മശ്രദ്ധമായിട്ടുള്ളതാണ്. ഇതിൽ യാതൊരു തെറ്റുമില്ല. ദ്രൗപദി ഈ ബ്രാഹ്മണ യുവാവിന്റെ പത്നിയായിരിക്കുന്നു. അദ്ദേഹം എല്ലാവരെയും ഷണ്ടയിൽ നിന്നും പിന്തിരിപ്പിച്ചു. രാജാക്കന്മാർ പോരിൽ നിന്ന് പിന്മാറി. പാണ്ഡവർക്ക് കിട്ടിയ ഭിക്ഷ. കുന്തി ദേവിയെ തനിച്ചാക്കിയിട്ടാണ് പാണ്ഡവർ ഭിക്ഷ വാങ്ങുവാനും സ്വയംവരം കാണുന്നതിനായി കാലത്തിൽ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. സമയം വൈകിട്ടും അവർ മടങ്ങിയെത്താത്തതിനാൽ കുണ്ഠിതയായ കുന്തി രാത്രിയിൽ ഉറക്കം വന്നില്ല. അവൾ വിഷാദത്തോടെ വീട്ടിലിരിക്കുമ്പോൾ പാണ്ഡവർ ദ്രൗപദിയെ മുത്തു പുറത്തിറങ്ങി. അവർ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി തന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടി. അകത്തിരുന്ന കുന്തി ഇത് കേട്ടപ്പോൾ ഭിക്ഷ എന്തെന്നറിയാതെ പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും ചേർന്ന് അനുഭവിച്ചുകൊള്ളുക. കുന്തി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ദ്രൗപദിയെ കണ്ടതും അവളാണ് അവർക്ക് കിട്ടിയ ഭിക്ഷയെന്നും അറിഞ്ഞത്. താൻ പറഞ്ഞു തെറ്റായി പോയല്ലോ എന്ന് അവർ വിചാരിച്ചു കുന്തി. കുന്തി പറഞ്ഞു, പാഞ്ചാലിയെ കൈപിടിച്ച് വീടിനുള്ളിലേക്ക് കയറ്റി പാഞ്ചാലിയെ സന്തോഷിച്ചു. കുന്തി ധർമ്മപുത്രനെ മാറ്റി നിർത്തി അദ്ദേഹത്തോടായി പറഞ്ഞു, ഭിക്ഷ എന്തെന്നറിയാതെ എല്ലാവരോടും കൂടി അനുഭവിച്ചുകൊള്ളുക എന്ന് ഞാൻ പറഞ്ഞുപോയി. എങ്ങനെയാണ് ഒരുപോലെ അഞ്ചു പേരും കൂടി ഭാര്യയാക്കുന്നത്? അത് ധർമ്മത്തിന് ചേർന്നതാണ്. അതുകൊണ്ട് നീ എന്നതിനൊരു പ്രകൃതി കണ്ടുപിടിക്കണം. എന്റെ വാക്കുകൾ അസത്യമായി വരികയും തരുത്. ധർമ്മപുത്രൻ ആലോചിച്ചു. അദ്ദേഹം അർജുനനെ വിളിച്ചു പറഞ്ഞു, നീയാണ് ദ്രൗപദിയെ നേടിയത്. അതുകൊണ്ട് നീ തന്നെ അവളെ കല്യാണം കഴിക്കുക. അർജുനന് ജ്യേഷ്ഠന്റെ നിർദ്ദേശം സ്വീകാര്യമായില്ല. അമ്മ പറഞ്ഞത് പാലിക്കണമെന്നായിരുന്നു ആ മാതൃവാത്സല്യന്റെ അഭിപ്രായം. അവസാനം ധർമ്മപുത്രൻ അർജുനന്റെ അഭിപ്രായത്തിന് വഴങ്ങി. അവരെല്ലാവരും കൂടി ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്യുവാൻ തീരുമാനിച്ചു.
ദ്രൗപദിയെയും കൊണ്ടു ചെന്ന പാണ്ഡവരുടെ പിന്നാലെ ദൃഷ്ടദ്യുമ്നൻ അവരറിയാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. പാണ്ഡവർ കുശവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഒളിഞ്ഞിരുന്ന അവരുടെ സംസാരം ശ്രദ്ധിച്ചു. അതിൽ അവർ ബ്രാഹ്മണരാണെന്നും ക്ഷത്രിയരാണെന്നും മനസ്സിലായി. അദ്ദേഹം കൊട്ടാരത്തിൽ മടങ്ങിയെത്തി ധ്രുവതനെ വിവരം അറിയിച്ചു. അടുത്ത ദിവസം ധ്രുവതൻ ഒരു പുരോഹിതനെയും ദൂതന്മാരെയും പാണ്ഡവന്മാരുടെ അടുക്കിലേക്ക് അയച്ചു. അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അവർ പൊന്മരപ്പൂതുകളിൽ പതിച്ച രഥത്തിൽ കയറി പാഞ്ചാല രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. പാഞ്ചാലിയുടെ കൈ പിടിച്ചും കുന്തി ധ്രുവതന്റെ അന്തപുരത്തിലേക്ക് നടന്നു. അന്തരപ്പൂർ സ്ത്രീകൾ ആദരവത്തോടെ കുന്തി ദേവിയെ വന്ദിച്ചു. പാണ്ഡവരും രാജ്യജ്യോതിയുമായ പ്രൗഢിയോടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവർ കണ്ടവരെയെല്ലാം അവരുടെ ആകാശസ്ത്രീയിലും പ്രവാസത്തിലും ആകർഷകരായി. തങ്ങൾ ആരാണെന്നുള്ള യഥാർത്ഥ വിവരം യുധിഷ്ഠിരൻ ധ്രുവതനെ അറിയിച്ചു. ധ്രുവതനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കൃഷ്ണനെ അർജുനന് നൽകി അയാളെ ജാമാതാവാക്കാനെന്നുള്ള തന്റെ ആഗ്രഹം സഫലമായെന്ന് കണ്ടപ്പോൾ ധ്രുവതൻ ആനന്ദസാഗരത്തിൽ ആറാണി. നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കുന്നതിന് എല്ലാ സഹായവും നൽകാമെന്ന് ധ്രുവതൻ ഉറപ്പു നൽകി. അനന്തരം വിവാഹകാര്യത്തെപ്പറ്റി ആലോചിച്ചു. ധ്രുവതൻ പറഞ്ഞു, ഒരു ശുഭമുഹൂർത്തത്തിൽ അർജുനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കട്ടെ. യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഞാൻ അവിവാഹിതനാണ്, എനിക്കൊരു വിവാഹം ആവശ്യമാണ്. ധ്രുവതം പറഞ്ഞു, അതിനെന്താ, എന്റെ പുത്രിയെ ഭഗവാൻ വിവാഹം ചെയ്താലും മതി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾ അഞ്ചു പേർക്കും കൃഷ്ണയെ ഒരുപോലെ പത്നിയായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഈ നിശ്ചയം ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അഗ്നിസാക്ഷിയായി ഞങ്ങളെ എല്ലാവരുടെയും കര അവഗ്രഹിക്കും. ധ്രുവതം ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ എന്താണ് ഈ പറയുന്നത്? ഒരുത്തിന് പല ഭാര്യമാകാമെന്ന് വിധിച്ചിട്ടുണ്ട്, എന്നാൽ ഒരുത്തിക്ക് പല ഭർത്താക്കന്മാരാകണമെന്നും ഒരിടത്ത് വിധിച്ചിട്ടില്ല. ധർമ്മാത്മാവായ ഭഗവാൻ അധർമ്മം ചെയ്തെന്നാണോ ഭാവം? യുധിഷ്ഠിരൻ പറഞ്ഞു, ധർമ്മത്തിന്റെ രൂപം വളരെ ഗൂഢമാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് വാക്ക് ഞങ്ങൾ പാലിക്കണം, അത് ഞങ്ങളുടെ ധർമ്മമാണ്. ഭഗവാൻ ലേശവും സംശയിക്കണം. ധ്രുവതൻ ആകെ കുഴങ്ങി. എന്തു ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു രൂപവുമില്ലാതെ. അപ്പോൾ യാദൃശികമായി വേദവ്യാസൻ അവിടെ എത്തി. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ച് പൂജിച്ച് സ്വീകരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ധ്രുവതൻ കൃഷ്ണയുടെ വിവാഹകാര്യം മഹർഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ചോദിച്ചു, പലർക്കും കൂടി ഒരു പത്നിയുള്ളത് ധർമ്മമാണോ? ഭഗവാൻ ചിന്തിച്ചു പറഞ്ഞാൽ. വ്യാസം പറഞ്ഞു, കുലാചാരത്തിനും ശാസ്ത്രീയ നിയമത്തിനും നിരക്കാത്ത ഒരു പ്രമേയമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധ്രുവതം പറഞ്ഞു, പലർക്കും കൂടി ഒരാൾ പത്നിയാകാൻ പാടില്ല. യോഗിവര്യന്മാരും അങ്ങനെ ചെയ്തിട്ടില്ല. ആകയാൽ പൂർവാചാരത്തെയും കാണുന്നില്ല. വിദ്വജനങ്ങൾ ഒരിക്കലും അധർമ്മം ചെയ്യരുത്. ഇത് അധർമ്മമാണെന്നാണ് എന്റെ അഭിപ്രായം. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അനുജൻ ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയെ പോലെ കാണണമെന്നല്ലേ വിധി? അപ്പോൾ അഞ്ച് സഹോദരന്മാർക്ക് ഒരുവളെങ്ങനെ പത്നിയായിരിക്കും? ധർമ്മപുത്രൻ പറഞ്ഞു, ഗതഗംഭ വിഷത്തിൽ വിട്ട് ധർമ്മശിഷ്ടയായ ജഡില ഏഴു മുനിമാരുടെ പത്നിയായിരുന്നുവെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മുനീജ എന്ന സ്ത്രീ പ്രത്യേക ശരീരങ്ങൾ അറിയപ്പെടുന്ന 10 സഹോദരന്മാരുടെ ഭാര്യയായിരുന്നുവെന്ന് പുരാണം പറയുന്നു. ഗുരുവിന്റെ വാക്കുകൾ ഏറ്റവും ധർമ്മമാണ്. ഗുരുക്കളിൽ വലിയ ഗുരു അമ്മയാണ്. ഭിക്ഷ കിട്ടിയത് എല്ലാവരും കൂടി അനുഭവിക്കാനാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ വാക്ക് പാലിക്കുന്നത് ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു. ദ്രൗപദിയുടെ പൂർവ്വജന്മ വൃത്താണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ വ്യാസം പറഞ്ഞു, ധ്രുവത, നീ ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ട. ദ്രൗപദിയുടെ കാര്യം ഭഗവാൻ പരമേശ്വരൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അവളുടെ കർമ്മഫലം കൊണ്ട് അവർ അഞ്ചുപേരുടെ ഭാര്യയായി തീരിക്കുന്നതാണ്. ഇതിൽ അധർമ്മമൊന്നുമില്ല. വരൂ, അകത്തേക്ക് പോകാം. വിശദവിവരങ്ങൾ നിന്നോട് ഞാൻ പറയാം. വ്യാസൻ ധ്രുവതരെയും കൂട്ടി അകത്തേക്ക് പോയി. ഉപവിഷ്ടനായ ശേഷം വ്യാസം പറഞ്ഞു, മഹാരാജാവേ, പാഞ്ചാലിയുടെ പൂർവ്വജന്മ വൃത്താന്തം കേട്ടാൽ, മൗഗദല്യൻ എന്നൊരു മുനിശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. വൃദ്ധനായ അദ്ദേഹം ജരനര ബാധിച്ച് എല്ലാവരും തോലുമായ ഒരു വികൃത രൂപമായിരുന്നു. മുൻകോപിയായ അദ്ദേഹത്തിന് കുഷ്ഠരോഗവും ഉണ്ടായിരുന്നു. വ്രണം കൊണ്ട് മൂടിയിരുന്ന ശരീരത്തിൽ നിന്നും ദുർഗന്ധം വിരമിക്കുന്ന ചരലും ചോരയും മുഴുകിയിരുന്നു. നളായണി എന്നൊരു സ്ത്രീയുമായി അദ്ദേഹത്തിനായിരുന്നു ഭാര്യ. മുനി എപ്പോഴും ഭാര്യയോട് കോപിക്കുകയും ചിലപ്പോഴൊക്കെ അവളെ തല്ലുകയും ചെയ്തിരുന്നു. എന്നിട്ടും നളായണി അദ്ദേഹത്തിനോട് സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. അവൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും അദ്ദേഹത്തിന്റെ അഭയത്തെ ആദരിച്ചും അദ്ദേഹത്തിന്റെ കൂടെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുനിയുടെ വിരൽ അറ്റ് ചോറിൽ വീണു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ വിരൽ എടുത്തു കളഞ്ഞിട്ട് നളായണി മുനിയുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ചു. അതുകൊണ്ട് മുനിയുടെ കാലുകൾ തടവുന്നത് അവൾ മുനിയുടെ അടുത്തെത്തി. മുനി അവളോട് പറഞ്ഞു, പ്രിയെ, ഞാൻ കേവലം കുഷ്ഠരോഗിയോ വൃദ്ധനെയോ അല്ല, നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്രകാരമൊക്കെ ചെയ്തതാണ്. നിന്നെ പോലെ പതിവൃതയായ ഒരു സ്ത്രീ ഈ ലോകത്തിൽ വേറെയില്ല. നിനക്ക് എപ്രകാരം രമിക്കണമെന്നാണ് ആഗ്രഹമുണ്ടോ അപ്രകാരം രമിപ്പിക്കുവാൻ എനിക്ക് കഴിയും. നിന്നിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നിനക്ക് എന്തുവരമാണ് വേണ്ടത് അത് ഞാൻ തരാം. തികച്ചും അപ്രതീക്ഷിതമായ ഇപ്രകാരം മുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നാളായണിക്ക് സംഭ്രമമാണുണ്ടായത്. എന്താണ് ചോദിക്കേണ്ടതെന്നും പ്രത്യേകമായി ആലോചിച്ച് പ്രവർത്തിക്കാതെ അവൾ ദ്രുതഗതിയിൽ പറഞ്ഞു, പഞ്ചബാണ തുല്യന്മാരായ 5 രൂപങ്ങളിൽ അങ്ങ് എന്നെ രമിപ്പിക്കണം. മുനി അതിനനുസരിച്ച് 5 രൂപങ്ങൾ കൈക്കൊണ്ടു നളായണിയോടൊപ്പം രമിച്ചു. അവർ നദീതടങ്ങളിൽ പർവ്വത പ്രദേശങ്ങളും രമ്യഹർണങ്ങളും പുഷ്പകരങ്ങളുമായി സഞ്ചരിച്ച് കാമുകളിലാണി. അവർ ദേവലോകത്തേക്ക് താമസവുമായി ആനന്ദിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ മഗ്ധയിലേക്ക് കാമസൂത്രങ്ങളിൽ വിരക്തി വന്നു. അദ്ദേഹം വീണ്ടും സന്യസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നളായണി അപ്പോഴും ലൗകിക സുഖങ്ങളിൽ താല്പര്യമായിരുന്നു. അവൾ മുനിയുടെ തീരുമാനം വിളക്കുവാൻ ശ്രമിച്ചു. തന്നെ വിട്ടുപോകരുതെന്ന് മുനിയോട് അപേക്ഷിച്ചു. മുനി പറഞ്ഞു, നീ എന്റെ തപസ്സിന് വിഘ്നം വരുത്താൻ ആഗ്രഹിച്ചത് ശരിയല്ല. ഞാൻ തപസ്യയാകുവാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നിന്റെ ചിന്ത ഇപ്പോഴും ഭൗതിക ജീവിതത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ നീ വീണ്ടും ഒരു ജന്മം എടുത്ത് ആഗ്രഹം നിർത്തി വരുത്തുക, ഞാൻ പോകുന്നു. മുനി അവളുടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. നളായണി കൈലാസത്തിലെത്തി പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. രുദ്രൻ ചോദിച്ചു, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു, എന്താണ് നിനക്ക് വേണ്ടത്?
നാരായണി വെപ്രാളത്തോടെ പറഞ്ഞു. ഭർത്താരം ബേഗി ഭർത്താവിനെ തരിക, ഭർത്താവും ഗേഹി ഭർത്താരം ഗേഹി. ശിവൻ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അതങ്ങനെ ആവട്ടെ, നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകട്ടെ. അവൾ പറഞ്ഞപ്പോൾ അഞ്ച് തവണ ഭർത്താവിനെ തരിക എന്നായിപ്പോയി. ഇത് കേട്ടപ്പോൾ നാരായണി ഞെട്ടി. അഞ്ച് ഭർത്താക്കന്മാരും? അവൾ പറഞ്ഞു, പ്രഭു എനിക്ക് സൽഗുണ സമ്പന്നനായ ഒരു ഭർത്താവ് മതി. ചന്ദ്രശേഖരൻ പറഞ്ഞു, നീ എന്നോട് അഞ്ച് പ്രാവശ്യം ഭർത്താരം ദേഹി എന്ന് പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ തന്നെ വരും. അടുത്ത ജന്മത്തിൽ നീ ധ്രുപദ രാജാവിന്റെ പുത്രിയായി ജനിക്കും, നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും. വ്യാസം തുടർന്നു, അല്ലയോ ധ്രുപദ, ആ നാരായണിയാണ് നിന്റെ പുത്രിയായി ജനിച്ചിരിക്കുന്ന കൃഷ്ണ. അവൾ ദേവകാര്യാർത്ഥം ജനിച്ചവളാണ്. കർമ്മയോഗത്തിൽ ദ്രൗപദി അഞ്ചു പേർക്ക് ഭാര്യയാവുന്നു. ഇത്രയും കേട്ടപ്പോൾ ധ്രുപദന്റെ സംശയങ്ങൾ തീർന്നു. അദ്ദേഹം പറഞ്ഞു, വിധിയുടെ കെട്ടുപൊട്ടികൾ ആർക്കും സാധ്യമല്ല. സ്വകർമ്മം കൊണ്ട് ദൈവഹൃദയത്തിന്റെ ഗതി മാറ്റുവാൻ കഴിയുമോ? രുദ്രൻ കൽപ്പിച്ചത് അനുസരിക്കും. വ്യാസനും ധ്രുപദനും പുറത്തു വന്നു. ധ്രുപദൻ എല്ലാവരോടുമായി പറഞ്ഞു, എന്റെ സംശയങ്ങൾ വിധാഭംഗൻ പരിഹരിച്ചിരിക്കുന്നു. ദ്രൗപദിയുടെ പാണിഗ്രഹം ഉടൻ തന്നെ നടത്താം. അഞ്ചു പേരും കൃഷ്ണയുടെ കരം ഗ്രഹിക്കട്ടെ. വ്യാസനും ധ്രുപദനും പുറത്തു വന്നു. ധ്രുപദൻ എല്ലാവരോടുമായി പറഞ്ഞു, കല്യാണത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. ധ്രുപദന്റെ പ്രഭാവത്തെയും പ്രൗഢിയെയും വിളിച്ചറിയിക്കുന്ന വിധത്തിൽ ഗംഭീരമായിരുന്നു ഏർപ്പാടുകളെല്ലാം. ഓരോ ദിവസമായി ഓരോരുത്തരും ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്തു. ദൗമ്യഹർഷിയുടെ പൗരോഹിത്യത്തിലാണ് എല്ലാം നടന്നത്. പരമശിവന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ വിവാഹരാത്രിക്ക് ശേഷവും ദ്രൗപദി വീണ്ടും കന്യകയായി. പാണ്ഡവന്മാർക്ക് വൈരുദ്ധ്യം പതിച്ച സ്വർണ്ണാഭരണങ്ങളോടെ വില്ലയേറിയ മറ്റു പല വസ്ത്രങ്ങളും ശ്രീകൃഷ്ണൻ വിവാഹമായ സംഘനമായി അയച്ചു കൊടുത്തു. വിവാഹത്തിന് ശേഷം പാണ്ഡവന്മാർ രാജകുമാരന്മാരായി തന്നെ പാഞ്ചാല രാജ്യത്തിന് കുറേ നാൾ അസുഖം മാണു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. മധ്യപാണ്ഡവനായ അർജുനനാണ് വില്ലു കുലിച്ച് ലക്ഷ്യം ഭേദിച്ചെന്ന വിവരം ചാരന്മാർ മുഖേന ദുര്യോധനാദികൾ അറിഞ്ഞു. വിവാഹമണ്ഡത്തിനുണ്ടായ പോരാട്ടത്തിൽ അർജുനനും ഭീമനും കൂടിയാണ് രാജകന്മാരെ പരാജയപ്പെടുത്തി എന്നുള്ള വസ്തുതയും അവർ മനസ്സിലാക്കി. എല്ലാവർക്കും ഈ വാർത്ത അത്ഭുതമുളക്കി. കുന്തിയും പാണ്ഡവരും അരക്കല്ലത്തിൽ കിടന്ന് വെന്തു മരിച്ചു എന്നാണ് എല്ലാവരും ഇതുവരെ ധരിച്ചത്. ആ ധാരണ ഇപ്പോൾ ഇരുത്തിക്കറിഞ്ഞു വന്നു. എന്ന് മാത്രമല്ല, പാണ്ഡവന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുള്ള ആപത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ അവർ പാഞ്ചാലിയെ കല്യാണം കഴിച്ചുകൊണ്ട് ദ്രുപദന്റെ ബന്ധുക്കളായി. ദ്രുപദൻ ശക്തനാണ്. അദ്ദേഹവുമായുള്ള ബന്ധം കൊണ്ട് പാണ്ഡവരും ശക്തി വർദ്ധിക്കും. ഇപ്രകാരം ചിന്തിച്ച ദുര്യോധനാദികൾക്ക് പാണ്ഡവന്മാരുള്ള ഭയവും വർദ്ധിച്ചു. താൻ ആഗ്രഹിച്ച ദ്രൗപദിയാകുന്ന കനി അനുഭവിക്കുന്നതിന് പാണ്ഡവന്മാർക്കാണല്ലോ എന്ന് അർത്ഥപ്പോൾ ദുര്യോധന അവരിൽ അസ്വാലുവായി തീർന്നു. പാണ്ഡവന്മാർ മരിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ പ്രജകൾ അത്യധികമായി സന്തോഷിച്ചു. അവരെ ദുര്യോധനാദികളെ കൊല്ലണമെന്ന് ശ്രമിക്കുന്നതായിരുന്നു എല്ലാവരും വ്യക്തമായി ബോധ്യമായി. കൗരവർ കാണിച്ച കൊടുംചതിയെപ്പറ്റി പല പലയിടങ്ങളിലും പരസ്യമായി സംരക്ഷിച്ചു തുടങ്ങിയിരുന്നു. ഇതെല്ലാം പറഞ്ഞ ദുര്യോധനനും ശകുനിയും കർണനും കൂട്ടുകാരും ഇനി എന്താണ് വേണ്ടതെന്ന് ഗൗരവമായി ആലോചന തുടങ്ങി. അരക്കെല്ലാം ബന്ധപ്പോൾ പാണ്ഡവന്മാർ മരിച്ചില്ലെന്നുള്ള വസ്തുത വിദുരർക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. പാണ്ഡവന്മാർ ദ്രൗപദിയെ വിവാഹം ചെയ്തതും ദുര്യോധനാദികൾ നിരഹങ്കരമായി ലജ്ജിതരായി ഹസ്തിനപുരിയിൽ മടങ്ങിയതെത്തിയെന്ന് പറഞ്ഞപ്പോൾ വിദുരൻ നിസ്സസമായി ആഹ്ലാദിച്ചു. വിദുരൻ ധൃതരാഷ്ട്രടുത്തി എന്ന് പറഞ്ഞു, മഹാരാജാവ്, ദ്രൗപദി സ്വയംവരം നടന്നു. അവർ അങ്ങയുടെ മരുമകളായിരിക്കുന്നു. പാവം ധൃതരാഷ്ട്ര, അദ്ദേഹം വിചാരിച്ചു ദ്രൗപദിയെ സ്വയംവരത്തിൽ ദുര്യോധനാണ് ലഭിച്ചതെന്ന്. അദ്ദേഹം അത്യന്തുലനായി പറഞ്ഞു, ഭാഗ്യം ഭാഗ്യം, എവിടെ ദ്രൗപദി, എവിടെ ദുര്യോധനൻ, രണ്ടുപേരെയും കൊണ്ടുവരും. ഇത് കേട്ട പുഞ്ചിരിയോടെ വിദുരൻ പറഞ്ഞു, ദുര്യോധനല്ല, പാണ്ഡവരാണ് ദ്രൗപദിയെ വിവാഹം കഴിച്ചത്. ധൃതരാഷ്ട്രം ഇടിവെട്ടതുപോലെ നിശബ്ദനായി. മരിച്ചുപോയെന്ന് കരുതിയ പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു. അവർ ദ്രൗപദിയെ വീട്ടുവോ? ധ്രുപദൻ അവരുടെ ബന്ധുവായി തീർന്നു. ഇപ്രകാരം ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തു. പെട്ടെന്ന് എല്ലാം മനസ്സിൽ ഒതുക്കി. പുറമേ സന്തോഷം ബോധിച്ചുകൊണ്ട് വിദുരനോട് പറഞ്ഞു, നന്നായി നന്നായി, പാണ്ഡവർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നതല്ലേ, വളരെ സന്തോഷം. പാവം കുന്തി, അവൾ എന്ത് കഷ്ടപ്പെട്ട് കാണും. പാഞ്ചാലർ നല്ലവരാണ്. ധ്രുപദൻ നമ്മുടെ ബന്ധുവായി കൂടിയിരിക്കുന്നു, വളരെ നല്ലത്. ഇത് കേട്ടപ്പോൾ മഹാരാജാവേ, അങ്ങേക്ക് എന്നും ഇപ്രകാരമുള്ള ബുദ്ധി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിദുരൻ പോയി. തന്റെ അച്ഛനും വിദുരും കൂടി നടത്തിയ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ട് മറിഞ്ഞിരുന്ന ദുര്യോധനൻ വിദുരം പോയി കഴിഞ്ഞപ്പോൾ അച്ഛനെ മുന്നിലെത്തി. അവന്റെ കൂടെ കർണനും ഉണ്ടായിരുന്നു. ദുര്യോധനൻ ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാണ് വിദുരോട് പറഞ്ഞത്? പാണ്ഡവർ ജീവിച്ചിരിക്കുന്നതിൽ അച്ഛന് സന്തോഷമുണ്ടെന്നും അവർ ധ്രുപദന ബന്ധുക്കളായ ശക്തിയായിരിക്കുന്ന അച്ഛനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവരുടെ ഉയർന്നു വന്ന ബലം ഇല്ലാതാക്കാനല്ലേ നാം ശ്രമിക്കേണ്ടത്? ഇത് കേട്ട് ധൃതരാഷ്ട്രം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, എടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഡ്ഢികളാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ് ഞാനും ചിന്തിക്കുന്നത്. എന്നാൽ അതൊക്കെ ദുരിദ്രനോട് പറയാൻ പറ്റുമോ? നമ്മുടെ ഇങ്ങനെ എന്നൊരു വിദുരൻ അറിയരുത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും, അങ്ങനെ ചെയ്യാം. ദുര്യോധന സമാധാനമായി. അവൻ പറഞ്ഞു, പാണ്ഡവരുടെ ശക്തി ക്ഷയിപ്പിക്കുവാനും അവരുടെ ശക്തി ഒന്നകം പല വിധത്തിൽ എന്റെ മനസ്സിൽ തോന്നുന്നു. ഭീമസേനനെ എങ്ങനെയെങ്കിലും ചതിച്ചു കൊള്ളണം. അവനാണ് പാണ്ഡവരുടെ ബലത്തിന്റെ അത്താണി. അല്ലെങ്കിൽ പാണ്ഡവരുടെ ഇടയിൽ അനൈക്യം ഉണ്ടായിരുത്തുമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. ധ്രുപദനെ വശത്താക്കി പാണ്ഡവരിൽ അയാൾക്ക് നീരസം ഉണ്ടാക്കത്തക്കണം എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യണം. മറ്റു ചില മാർഗങ്ങളും താൻ കാണുന്നു. ദുര്യോധന്റെ അഭിപ്രായങ്ങളെല്ലാം കർണന് സ്വീകരമായില്ല. നീ പറഞ്ഞതുപോലെയൊക്കെ, കർണം പറഞ്ഞു, നീ പറഞ്ഞതുപോലെയൊന്നും പാണ്ഡവരെ ഒതുക്കാമെന്ന് കരുതേണ്ട. അവർ ബലവാന്മാരായിരിക്കുന്ന കാലം തൊട്ട് അവർ ഉന്മൂലനാശം ചെയ്യാൻ നീ ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചു, എന്നിട്ട് എന്തുണ്ടായി? നാം എത്ര ശ്രമിച്ചാലും ധ്രുപദനെ പാട്ടിലാക്കാൻ സാധ്യമല്ല. പാണ്ഡവരെ തമ്മിൽ തെളിവിക്കാനും കഴിയുകയില്ല. അവരെ എല്ലാം യുധിഷ്ഠിരന്റെ ആജ്ഞാവസ്തുക്കളായി അനുസരണയോടെ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ ദൃഷ്ടിയിൽ ഒരൊറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. അവർ പാഞ്ചാലത്ത് വേര് പിടിക്കുന്നതിന് മുമ്പായി അവർ നശിപ്പിക്കണം.
നാം ചതുരംഗ പടയോടുകൂടി ചെന്ന് പാഞ്ചാലിനെ തോൽപ്പിച്ച് പാണ്ഡവരെ മന്ത്രസ്ഥരാക്കണം. ഇതല്ലാതെ മറ്റു ഉപായങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ക്ഷത്രിയർക്ക് വിക്രമമാണ് ശാസ്ത്രം, ശൂരന്മാർക്ക് ധർമ്മമാണ് വിക്രം. ധൃതരാഷ്ട്രം പറഞ്ഞു, നീ പറഞ്ഞത് ശൂരന്മാർക്ക് ചേർന്ന വാക്കുകളാണ്. പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ അനായാസനെ പാഞ്ചലരെ തോൽപ്പിക്കുന്നത് പാണ്ഡവന്മാരെ പിടിച്ചെടുക്കുന്നതും കഴിയുകയില്ല. ഏതായാലും ഭീഷ്മന്റെയും വിതുരന്റെയും ദ്രോണന്റെയും മറ്റു അഭിപ്രായം കൂടി അറിയട്ടെ. ഉടൻ തന്നെ അവർക്ക് ആളയച്ചു. അവർ മൂവരും രാജാവിന്റെ മുന്നിലെത്തി. ഭാവ്യകാലിനെപ്പറ്റി രാജാവ് അവരോട് ചോദിച്ചു. മഹാമയനായ ഭീഷ്മം പറഞ്ഞു, മഹാരാജാവി, എനിക്ക് അങ്ങും പാണ്ഡുവും ഒരുപോലെയാണ്. ഗാന്ധിപുത്രന്മാരും കുന്തിപുത്രന്മാരും തമ്മിൽ എനിക്കൊരു ഭേദവുമില്ല. അങ്ങും അങ്ങനെയുള്ള ചിന്തിക്കേണ്ടത്. ആ നിലയ്ക്ക് അവരുമായി കലഹിക്കുന്നത് ശരിയല്ല. അവർക്ക് പക്വത പകുതി രാജ്യം കൊടുക്കുകയാണ് വേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഷ്കൃതി ഉണ്ടാകും. കീർത്തി നശിച്ച പുരുഷന്റെ ജീവിതം വ്യർത്ഥമാണ്. കീർത്തി നശിക്കുമ്പോൾ അവനും നശിക്കും. പാണ്ഡവന്മാർ അരക്കിലും വെന്തു നശിപ്പിക്കുന്നതിനെ കൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ്. അവർ മരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാർ അങ്ങനെയൊക്കെ നേർക്കാണ് വിരിച്ചുണ്ടിയത്. എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പകുതി രാജ്യം സന്തോഷത്തോടെ നൽകിയാൽ ആ സൽപ്രവൃത്തി തങ്ങളുടെ കുറ്റങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പാണ്ഡവരെ വരുത്തി പകുതി രാജ്യം അവർക്ക് നൽകുക. പിന്നീട് ദ്രോണനാണ് സംസാരിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവെ, മഹാമയനായ ഭീഷ്മം പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കുമുള്ളത്. ഉടൻ തന്നെ ഒരു ദൂതനെ അങ്ങയുടെ ആൾപോരാളെ പഞ്ചാലത്തേക്ക് അയച്ചാലും പാഞ്ചാലിനോടും പാണ്ഡവർക്കും കുത്തിയോടും നല്ലതും ഒക്കെ വാക്ക് പറഞ്ഞ് അവരുടെ സന്തോഷം വിജിപ്പിച്ച് അവർ ദ്രൗപതിയെ കൂട്ടി ഇങ്ങോട്ട് വരുന്നത് ഏർപ്പാട് ചെയ്യണം. ഭീഷ്മരുടെയും ദ്രോണരുടെയും അഭിപ്രായം കേൾപ്പെട്ടവർ കർണൻ അശ്വം കൊണ്ട് ചൂണ്ടി കടിക്കുകയും കൈകൾ കൂട്ടിയടിക്കുകയും ചെയ്തു. അവർ അമർഷത്തോടെ പറഞ്ഞു, വേണ്ടതെല്ലാം കൊടുത്ത് കുടുംബാംഗങ്ങളായി പാർപ്പിച്ചുകൊണ്ടിരുന്ന ഭീഷ്മ ദ്രോണാചാര്യരോട് അങ്ങയുടെ ഭാവനയ്ക്കുണ്ടായിരുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത് ശരിയല്ല. ഇവരുടെ ആഗ്രഹം ശത്രുവിന് നന്മ ചെയ്യണമെന്നാണ്. എന്നാൽ അങ്ങനെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാവം പുറമേയും. കർണന്റെ വാക്കുകൾ ദ്രോണർക്ക് സഹിച്ചില്ല. അദ്ദേഹം കോപാലകരനായി പറഞ്ഞു, ദേ ദുഷ്ട, നീ എന്താണ് പറയുന്നത്? ഞാൻ കുരുവംശത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കാര്യമാണ് പറഞ്ഞത്. നീ അത് ദോഷമായി കരുതുന്നു. ഞാൻ പറഞ്ഞു കേൾക്കാതെ മറ്റു വിധത്തിൽ പ്രവർത്തിച്ചാൽ കുരുവംശം നശിക്കും. അതിലാർക്കും സംശയം വേണ്ട. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിതുരൻ സാവധാനത്തിൽ പറഞ്ഞു, രാജാവെ, ഭീഷ്മനും ദ്രോണനും പറഞ്ഞ നല്ല കാര്യമാണ്. ഇവരെ പോലെ വിവേകശാലികൾ ആരുണ്ട്? അവർ നിന്റെ ഗുണകാംക്ഷികളുമാണ്. രാധയൻ നിന്റെ ഗുണകാംക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകലും അസൂയയുമാണ് അവന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത്. പാണ്ഡവന്മാർ അജയരാണ്. അവരുടെ ഗുണം അങ്ങയുടെ ഗുണമായി മാറ്റുകയാണ് വേണ്ടത്. അവർ കോപിച്ചാൽ ഭവാൻ നാശം സംഭവിക്കും. ബലവാന്മാരായ പാണ്ഡവരോടൊത്തവും കൃഷ്ണൻ നിൽക്കുകയുള്ളൂ. കൃഷ്ണൻ നിൽക്കുന്ന ഭാഗത്ത് വളരെ മഹാന്മാർ ഉണ്ടാവുകയും ചെയ്യും. കൃഷ്ണൻ ഏത് ഭാഗത്ത് നിൽക്കുന്നോ അവിടെ ജയമുണ്ടാകും. സാമം കൊണ്ട് സാധിക്കാത്ത കാര്യം ഭേദം കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നത് മൂഢത്വമാണ്. അഭിപ്രായങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രം വിചാരിച്ചു, ഭീഷ്മരും ദ്രോണരും വിതുരനും തീർച്ചയായിട്ടും മഹാന്മാരാണ്. എന്റെ സ്വന്തം അഭിപ്രായങ്ങൾ മറച്ചു വെച്ചിട്ട് അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ പരിശീലിക്കുന്ന എന്ന മാർഗം. എന്റെ മക്കൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ പോലും ഇവർ പറഞ്ഞത് ഞാൻ അനുസരിക്കുകയാണ് വേണ്ടത്. ധൃതരാഷ്ട്രം വിതുരനോട് ആജ്ഞാപിച്ചു, വിതുര, അങ്ങ് ഉടൻ തന്നെ പോയി പാണ്ഡവന്മാരെ അമ്മയോടും ദ്രൗപദിയോടും കൂടി കൂട്ടിക്കൊണ്ടു വരിക. ഭീഷ്മനും ദ്രോണനും മഹാരാജാവിന്റെ തീരുമാനത്തിൽ സന്തുഷ്ടരായി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. വിതുരൻ വിലപിടിച്ചുള്ള ഒരു പല ഉപകാരങ്ങളും പാഞ്ചാലരത്തിലേക്ക് പോയി. കൃഷ്ണനും ബലരാമനും അപ്പോൾ പാഞ്ചാലത്തുണ്ടായിരുന്നു. വിതുരരെ എല്ലാവരോടും ചേർന്ന് സ്വീകരിച്ചു. പാണ്ഡവന്മാർ ഇളയച്ചനെ കണ്ടപ്പോൾ അതീവ സന്തുഷ്ടരായി. വിതുരൻ തന്റെ ആഗമന സന്ദേശം എല്ലാവരെയും അറിയിച്ചു. ധൃതരാഷ്ട്രനെ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്രകാരം ദൂതനയച്ചിരിക്കുന്നതെന്ന് പാണ്ഡവരുടെ ധാരണ. ഏതായാലും എല്ലാവർക്കും സന്തോഷമായി. ഒരു ശുഭമുഹൂർത്തത്തിൽ പാണ്ഡവരും ദ്രൗപദിയും വിതുരനോടൊത്ത് ഹസ്തിനപുരത്തിലേക്ക് പുറപ്പെട്ടു. കൃഷ്ണനും അവരെ അനുഗമിച്ചു. എല്ലാവരും രാജധാനിയിലെത്തി. പാണ്ഡവന്മാർ വരുന്ന ഒരു വിവരം മുൻകൂട്ടി അറിഞ്ഞ പൗരജനങ്ങൾ അവരെ കാണുവാൻ തടിച്ചുകൂടി. മരിച്ചുപോയെന്ന് കരുതിയവർ വിജയശ്രീയിൽ ആലിതരായി തിരിച്ചു വന്നറിഞ്ഞപ്പോൾ എല്ലാവരും ആനന്ദത്തിൽ ആറാടി. പാണ്ഡവന്മാർ മുത്തച്ഛനെയും വലിയച്ഛനെയും നമസ്കരിച്ചു. അവർ തിരികെ പാണ്ഡവന്മാർ ആശ്രയിച്ചു. അവർ ബന്ധുവന്മാരുടെ ഓരോരുത്തർക്കും ഓരോ വീട് സജ്ജമാക്കിയിരുന്നു. അവരെല്ലാവരും ആദരിക്കപ്പെട്ടു. സുഖമായും സന്തോഷമായും അവർ ഹസ്തനപുരത്തിൽ താമസിച്ചു. ഒരു ദിവസം ഭീഷ്മനും ധൃതരാഷ്ട്രനും കൂടി പാണ്ഡവന്മാരെ അവരുടെ മുമ്പാകെ വരുത്തി. ധൃതരാഷ്ട്രം പറഞ്ഞു, യുധിഷ്ഠിര, നിങ്ങളും ദുര്യോധനാദികൾക്കും മേൽ യാതൊരു വിധത്തിലുള്ള ശത്രുവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പകുതി രാജ്യം തരാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ ഗാന്ധവ പ്രസ്ഥത്തിൽ പോയി രാജഭാര്യം നടത്തി സുഖമായി താമസിക്കുക. നിങ്ങൾക്ക് നന്മയും സ്നേഹവും ഉണ്ടാവും. യുധിഷ്ഠിരൻ അത് സംബന്ധിച്ചു. പാണ്ഡവന്മാർ ഗാന്ധവ പ്രസ്ഥത്തിലേക്ക് പോയി. കൃഷ്ണനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സമുചിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ട മനോഹരമായ ഒരു പട്ടണം അവർ നിർമ്മിച്ചു. ആ പട്ടണത്തിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പേരിട്ടു. വീതിയുമായുള്ള രാജവാതകളും അമ്പരചുംബികളായ മണിമന്ദിരങ്ങളും രമണീയങ്ങളായ പൂന്തോട്ടങ്ങളും കൊണ്ട് ആകുലകൃതമായ ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രലോകം പോലെ പ്രശോഭിച്ചിരുന്നു. വേദവിദഗ്ധരായ ബ്രാഹ്മണർ, വാണിക്കുകൾ, വിദഗ്ധരായ ശില്പികർ എന്നിവരെല്ലാം കൂടെ നാനാ ദേശത്തു നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന് താമസം ഉറപ്പിച്ചു. പാണ്ഡവന്മാരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വാഴ്ച ശേഷം ബലരാമനും കൃഷ്ണനും ദ്വാരയിലേക്ക് മടങ്ങിപ്പോയി. ധർമ്മപുത്രൻ ധർമ്മത്തിൽ നിന്ന് അണുവിട് പോലും വ്യത്യസ്തലിക്കാതെ സഹോദരന്മാരുടെ സഹായത്തോടെ രാജ്യഭാരം ചെയ്തു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നാരദ മഹർഷി കൊട്ടാരത്തിൽ വന്നു. അപ്രതീക്ഷിതമായ മഹർഷിയെ കണ്ടപ്പോൾ പാണ്ഡവന്മാർ ആശയപ്പെട്ടു. അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ച് വിശിഷ്ടമായ ആസനത്തിലിരുത്തി. മഹർഷിയുടെ ആജ്ഞ അനുസരിച്ച് പാണ്ഡവരും അദ്ദേഹത്തിന്റെ സമീപത്തിന് ആസനസ്ഥരായി. മഹർഷി പറഞ്ഞു, നിങ്ങൾ ക്ഷേമം അന്വേഷിക്കാനായി മാത്രം ഞാൻ വന്നതാണ്. നിങ്ങൾ സുഖമായിരിക്കുന്നതെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ അഞ്ചു പേർക്കും കൂടി കൃഷ്ണ മാത്രമാണ് പത്നിയായിട്ടുള്ളത്. അത് കാരണം നിങ്ങൾ തമ്മിലുള്ള ഐക്യമത്യം കളഞ്ഞു കുളിച്ച് പിണങ്ങുവാനിടയാകരുത്. പണ്ട് സുന്ദര സുന്ദരന്മാർക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ കണ്ടാതെ സൂക്ഷിക്കണം. ദുഷ്ടം പറഞ്ഞു, ആരാണ് സുന്ദവ സുന്ദരന്മാർ? അവർക്കെന്തു പറ്റി? ആ കഥ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ദയവായി പറഞ്ഞാൽ നാരദൻ തുടർന്നു, അതൊരു പഴങ്കഥയാണ്. എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് പറയാം. അതുകൊണ്ട് പറയാം. പണ്ട് ഹിരണ്യകശ്യപന്റെ വംശത്തിൽ
നികുംബൻ എന്നു പേരുള്ള ഒരു അസുര രാജാവുണ്ടായിരുന്നു. അവന് സുന്ദരൻ എന്നും ഉപസുന്ദരൻ എന്നും രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. സഹോദരന്മാർ ഭീമ വിക്രമാരും ക്രൂരബുദ്ധികളുമായിരുന്നു. ഇരുമെയ്യാണെങ്കിലും നമ്മൾ ഒരൊറ്റ കരാളാണ് എന്ന് പറഞ്ഞാണ് അവർ ജീവിച്ചത്. പരസ്പര സ്നേഹത്തിൽ അവർ അദ്വൈതയായി തീർന്നു. അവർ ഒരേ വിധത്തിൽ ചിരിഞ്ഞു, ഒരേ വിധത്തിൽ പ്രവർത്തിച്ചു, ഒരുമിച്ചുണ്ടു, ഒരുമിച്ച് സല്ലപിച്ചു, ഒരുമിച്ചുറങ്ങി. മൂന്ന് ലോകങ്ങളും കീഴടക്കണമെന്ന് ഒരേ ലക്ഷ്യമായി അവർക്ക് ഒരുവർക്കും. ലക്ഷ്യം കൈവരിക്കാനായി അവർ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. വിദ്യാധിരയിൽ പോയി ഉഗ്രമായ തപസ്സാരം ആവശ്യപ്പെട്ടു. അവരുടെ തപസ് കണ്ട് ഭയപ്പെട്ട ബേവന്മാർ അവരിൽ അതിൽ നിന്ന് പിന്തിരിക്കുവാൻ കനകം മൂലവും കാമനി മൂലവും പല വിധത്തിൽ പ്രലോഭനങ്ങൾ നടത്തി. വിവിധ തരത്തിലുള്ള മായാജാല പ്രയോഗങ്ങൾ ചെയ്തു. ഇതൊന്നും കൊണ്ടും അവർ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വിധിച്ചില്ല. അവരുടെ തപസ്സിൽ പ്രീതനായ ബ്രഹ്മാവ് അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിനെ പ്രതിഷ്ഠ കണ്ടപ്പോൾ സുന്ദവ സുന്ദരന്മാർ അത്യധികം ആഹ്ലാദിച്ചു. അവർ അദ്ദേഹത്തെ താണുവണങ്ങി സാഷ്ടാംഗ പ്രമാണം ചെയ്തു. എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത്? ബ്രഹ്മാവ് ചോദിച്ചു. അസുരന്മാർ ഏകസ്വരത്തിൽ പറഞ്ഞു, സകലമായ വിദ്യകളിലും അസ്ത്രവിദ്യകളും തങ്ങൾ അതുല്യരായി തീരണം. കൂടാതെ തങ്ങൾ ഏറ്റവും ശക്തന്മാരും അവരന്മാരുമായി ഭയിക്കണം. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ ത്രൈലോകം കീഴടക്കാൻ വേണ്ടി തപസ് ചെയ്തവരാണ്. ഇതുകൊണ്ട് അമരത്വം നൽകി മരണത്തിൽ നിന്നും മോചിക്കുവാൻ സാധ്യമല്ല. നിങ്ങളുടെ മറ്റ് ആഗ്രഹങ്ങളും സാധിച്ചു തരാം. സുന്ദവ സുന്ദവന്മാർ പറഞ്ഞു, എങ്കിൽ ത്രിലോകത്തിലുള്ള ഉപചാരങ്ങളിലും ഒന്നിൽ കൂടി ഞങ്ങൾക്ക് മരണം സംഭവിക്കരുത്. ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ തമ്മിൽ കലഹിച്ചു കൊള്ളണം. ബ്രഹ്മാവ് സമ്മതിച്ചു. അപ്രകാരം അവർ വരവും നൽകി. അവർ സുഖസ്വർഗത്തിലേക്ക് മടങ്ങി. മൂന്ന് ലോകങ്ങളും തങ്ങളുടെ കാൽക്കിഴിയിൽ ഒടുക്കുന്നതിൽ ശ്രമം ആരംഭിച്ചു. വിപുലമായ സൈനിക സജ്ജീകരണങ്ങൾ ചെയ്ത് ദേവലോകത്തെത്തി. ബ്രഹ്മാവിന്റെ വീരപ്രധാനം കൊണ്ട് അവധ്യരായവരോട് ഏറ്റുമുട്ടിയ ദേവന്മാരെ പരാജിതരായി. അങ്ങനെ അവർ പാലായനം ചെയ്തു. പിന്നീട് പാതാളത്തിലേക്ക് പോയി. പാതാളം പിടിച്ചടക്കി. അടുത്തതായി ഭൂമിയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ സഞ്ചരിച്ചു. രാജാക്കന്മാരെ കൊന്നു, രാജ്യങ്ങൾ പിടിച്ചടക്കി, ജനങ്ങളെ ദ്രോഹിച്ചു, മുനിമാരെ മർദ്ദിച്ചു, ആശ്രയങ്ങളും യാഗശാലങ്ങളും നശിപ്പിച്ചു. എല്ലാവരും സംവിധരായി. അവിടെയെങ്ങും കഷ്ടപ്പാട് രോദനവും മാത്രം. അവസാനം ദേവന്മാരും മഹർഷിമാരും ബ്രഹ്മാവിന്റെ മുന്നിലെത്തി. സുന്ദവ സുന്ദവന്മാരുടെ ക്രൂരകർമ്മങ്ങളെ പറ്റി വരഞ്ചിനെ കേൾപ്പിച്ചു. അപ്പോൾ ലോകപിതാമഹനായ ബ്രഹ്മ അവരോടുകൂടി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ അവരെ കൊല്ലുവാനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ട്. ചതുർമുഖൻ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇതുവരെ നീ സൃഷ്ടിച്ചതല്ലാത്ത വിധത്തിൽ സൗന്ദര്യ വത്സം വഴിഞ്ഞൊരുങ്ങുന്ന ഒരു തരുണിമയനിയെ സൃഷ്ടിക്കുക. വിശ്വകർമാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം അനുപമമായ ലാവണ്യത്തോടുകൂടി ഒരു ലതാംഗിനിയെ സൃഷ്ടിച്ചു. ത്രിലോകങ്ങളിൽ ഒട്ടാകെയുള്ള സുന്ദര വസ്തുക്കളിൽ കാണുന്ന സൗന്ദര്യ വംശം എല്ലാം കൂട്ടിച്ചേർന്നുണ്ടാക്കിയ ആ മോഹിനിക്ക് ബ്രഹ്മാവ് തന്നെ പേരിട്ടു. പേര് തിലോത്തമ. തിലോത്തമ ബ്രഹ്മദേവനെ കുമ്പിട്ട് ആജ്ഞാവരുകയായി പിന്നിറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, തിലോത്തമേ, നീ സുന്ദര സുന്ദരന്മാരുടെ അടുത്തേക്ക് പോവുക. അവരിൽ നിന്ന് പ്രേമാവശിഷ്ടങ്ങളോടെ അടവുകൾ ചവിട്ടുക. അത് കാരണം അവർ തമ്മിൽ വൈരാഗികളായിത്തീരും. അതിനുവേണ്ടതായ കൗശലങ്ങൾ ഉപയോഗിക്കുക. അപ്രകാരമാകാം എന്ന് പറഞ്ഞ് വിരഞ്ചനെ വന്നിച്ചിട്ട് തിലോത്തമ സുന്ദരനെ അന്വേഷിച്ചു. മൂന്ന് ലോകങ്ങളും ജയിച്ച് ഏകദമ്പതികളായി തീർന്ന സുന്ദര സുന്ദവന്മാർക്ക് എതിരാളികളില്ലാതെ തന്മൂലം അവരുടെ സ്വയം മുഴുവൻ മദ്യത്തിലും മദ്യശീലങ്ങളുമായി കഴിച്ചുകൂട്ടി. ഒരു വസന്തത്തിൽ അവർ സ്ത്രീകളുമൊത്ത് വിദ്യാധയിൽ വിഹരിക്കുന്ന സമയത്ത് തിലോത്തമ അവിടെ എത്തി. സർവ്വാഭരണ വിഭീഷിതയെ നേരത്തെ പട്ടുവസ്ത്രങ്ങളോടുകൂടി തെലുങ്കപ്പുരയിലേക്ക് മൂളിപ്പാട്ടും പാട്ടിക്കൊണ്ട് പൂവിറക്കുന്ന അവളുടെ സുന്ദര സഹോദരന്മാർ കണ്ടു. അവർ ഇരുവരും മദ്യലഹരിയിൽ മുഴുകിയിരുന്നു. ആദ്യം അവളുടെ അടുത്ത് ഓടിയെത്തുന്ന സുന്ദരൻ അവളുടെ വലങ്കൈ പിടിച്ചു. തൊട്ടു പിന്നാലെ എത്തിയ ഉപസുന്ദൻ അവളുടെ ഇടന്ന് കൈ ഗ്രഹിച്ചു. സുന്ദരൻ ഉപസുന്ദരൻ പരസ്പരം നോക്കി. രണ്ടുപേർക്കും കൃത്യരായി. സുന്ദൻ പറഞ്ഞു, ഞാനാണ് ഇവളുടെ കരം ആദ്യം ഗ്രഹിച്ചത്, അതുകൊണ്ട് ഇവൾ എന്റെ ഭാര്യയാണ്, നിന്റെ ജ്യേഷ്ഠത്തിയുമാണ്. ഉപസുന്ദൻ, ഹേ, ഇവൾ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് നിന്റെ അനുജത്തിയാണ്. ഇവൾ എന്റേത് മാത്രമാണെന്ന് സുന്ദരം പറഞ്ഞു. അതല്ല, ഇവൾ എന്റേത് മാത്രമാണെന്ന് ഉപസുന്ദരം പറഞ്ഞു. തർക്കം മൂത്തു. തർക്കം വാക്കുകൾ ഒതുങ്ങാതായി. മതി പറഞ്ഞ അവൾ ഗതയോടുകൂടി പരസ്പരം പോരാടി. ഉഗ്രഹമായ പോരാട്ടത്തിൽ അവസാനം രണ്ടുപേരും മല പോലെ മറിഞ്ഞു വീണു മരിച്ചു. ദേവകളും മുനിമാരും മനുഷ്യരുമെല്ലാം അവരുടെ കാലഗ്രഹമിൽ മോചനം നേടി. അതുവരെ ഒരുമയായി കഴിഞ്ഞിരുന്ന ജീവിതത്തിന് സുന്ദര സുഹൃത്തുക്കന്മാർ ഒരു സ്ത്രീ കലഹരൻ കാരണം മരിച്ചു വീണു. അതുപോലെ ദ്രൗപതി മൂലം നിങ്ങൾ ഛത്രിക്കാൻ ഇടവരരുത്. നിങ്ങൾ ക്രമം വെച്ച് അവളോടുകൂടി ജീവിക്കണം. നാരദൻ പറഞ്ഞ കഥ അദ്ദേഹം നൽകിയ ഉദ്ദേശം എന്താണെന്ന് പാഠകർക്ക് തോന്നി. അവർ തമ്മിൽ ആലോചിച്ച ശേഷം നാരദ മഹാന്മാർ മഹർഷിയോട് ഉദ്ദേശിച്ചു, കൃഷ്ണ ഒരു കൊല്ലം ഒരാളുടെ മാത്രം ധർമ്മിയായിരിക്കും. ആ കാലയളവിൽ ഭാര്യഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന മറ്റൊരാൾ കയറി ചെന്ന സഹോദരൻ കൊട്ടാരം വിട്ട് 12 വർഷം തീർത്ഥാടനം നടത്താം. ഇത് ശരിയായ വ്യവസ്ഥയെന്ന് നാരദൻ അവരോട് പറഞ്ഞു. പാണ്ഡവന്മാർ ഈ വ്യവസ്ഥ പാലിക്കാമെന്ന് സത്യം ചെയ്തു. നാരദി മഹർഷി പാണ്ഡവരെ ആശീർവദിച്ച് ഇന്ദ്രവസ്ഥയിലേക്ക് വിട്ടുപോയി. ഈ കരാർ പോലും ലംഘിക്കാൻ വ്യർത്ഥമായ അർജുനന്റെ വീരകഥയാണ് അടുത്ത ലക്കത്തിൽ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക.